മൊത്തത്തിൽ അയാൾക്ക് ഒരു കള്ളത്തരമുണ്ട്. നീ ഇത് എവിടെ പോയാ ഇതുപോലെ ഒരുത്തന്നെ കണ്ടുപിടിച്ചത്? രഞ്ജേട്ടൻ നല്ലവനാ, എനിക്കൊരാളെ കണ്ട് തിരിച്ചറിയാം. കേട്ടല്ലോ, ആര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമാ, പിന്നെ തനിക്കെന്താ? ഇനി രഞ്ജേട്ടൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നീ ദേഷ്യത്തില് രഞ്ജേട്ടനോടൊന്ന് സംസാരിക്കരുത് വൃന്ദേ. എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാ രഞ്ജേട്ടൻ, നല്ല മനസ്സിനുടമയ. അത്തരക്കാരെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. നാരായണനെ സ്നേഹിക്കുന്ന വൃന്ദയ്ക്ക് നാരായണന്റെ ഭർത്താവിനെ സ്നേഹിച്ചുകൂടെ? എന്നെ സ്നേഹിക്കാൻ ഇവിടെ ഒരു ഭർത്താവുണ്ട്. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. ഏതർത്ഥത്തിലായാലും ശരി, ഞാനില്ലാതെ അവളെയും കൂട്ടി വിരേട്ടൻ പുറത്തേക്ക് പോയത് ഒട്ടും ശരിയായിട്ടില്ല. എടോ, പെട്ടെന്ന് രഞ്ജം വിളിച്ച് നാരായണി കാണണമെന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോയെന്നേ ഉള്ളൂ. അതിലെന്താ തെറ്റ്? നാരായണയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് വിളിച്ചത്. അയാൾ വിളിക്കുമ്പോ വരില്ലാന്ന് പറയാൻ പറ്റൂ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാരായണി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് തന്റെ നിർബന്ധ പ്രകാരം. എന്നിട്ട് നാരായണി ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയെന്ന് കരുതി താൻ സംശയിക്കുക മറ്റോ ചെയ്താൽ അത് ഈ വീടിന്റെ താളം തെറ്റിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. നാരായണി, നീ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇനിയിപ്പൊ നിനക്ക് മെയിലിലേക്ക് നോവലിന്റെ ലക്കങ്ങളൊന്നും അയക്കണ്ടല്ലോ. നീ എനിക്ക് പറഞ്ഞു തന്നാ മതി, ഞാൻ എഴുതിക്കോളാം. പറയുന്നതിനേക്കാളും എനിക്ക് എളുപ്പം എഴുതുന്നതാ വൃന്ദേ. നീ അന്ന് കൈകുഴ തെറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എനിക്ക് പറഞ്ഞു തന്ന ഞാൻ എഴുതിയതല്ലായിരുന്നോ? അതിലൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. എങ്കിലും എനിക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ ഇഷ്ടം എഴുതുന്നതാ. നീ എഴുതി കഴിഞ്ഞ് അത് നോക്കി എനിക്ക് പകർത്തണ്ടേ? അതൊക്കെ ആരെങ്കിലും കണ്ട പ്രശ്ന. അതേസമയം പറഞ്ഞറിയണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും നോക്കാം. അതുപോലെ തന്നെ രഞ്ജൻ താമസിക്കാൻ വരുന്നെങ്കിൽ ഇവിടെ താമസിച്ചോട്ടെ. നിങ്ങൾക്ക് താമസിക്കാൻ മുകളിലത്തെ ഫ്ലോർ വേണമെങ്കിൽ തരാം. അതിന് ഗിരിയേട്ടനും ഗിരിയേട്ടന്റെ അച്ഛനും ഒരിക്കലും എതിർക്കില്ല. എങ്കിലും അത് മോശമല്ലേ വൃന്ദേ? ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിന്റെ സ്വന്തം മോളെ പോലെയല്ലേ ഗിരിയേട്ടന്റെ അച്ഛനമ്മയും കാണുന്നത്? മോളെ, അതിലെന്താ സംശയം? അങ്ങനെയല്ലെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇവളോട് പറയായിരുന്നമ്മേ, രഞ്ജൻ വരുന്നെങ്കിൽ രഞ്ജനോടൊപ്പം ഇവളോട് ഇവിടെ താമസിച്ചോളാൻ. അതിന് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. രഞ്ജന്റെ സ്വഭാവത്തെ പറ്റി മോക്ക് 100% വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അതാ എന്നെ അലട്ടുന്നേ, അവനത്ര നല്ലവനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മോക്ക് തെറ്റുപറ്റില്ല, ദൈവികത്വമുള്ള കുട്ടിയാണ് നാരായണി. അതുകൊണ്ട് മോൾ ഒരാളെ ഭർത്താവായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും അതിന്റെ ചെറിയൊരു അംശമെങ്കിലും ദൈവികത്വം ഉണ്ടാവില്ലേ?